ഇനിയുള്ള കാലം ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ലോകം ഭരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ഇതിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് എപ്പോഴും ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ഇന്ന് ശരാശരി ഒരു വില വിലകുറഞ്ഞ ലെഡാസിഡ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് ഏകദേശം അറുപതിനായിരം രൂപ വരെ വിലയുണ്ട് ലിഥിയം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെയും ഇവിടെയാണ് കുറഞ്ഞ ചെലവിൽ നമ്മുടെ പഴയ സ്കൂട്ടർ ഇലക്ട്രിക് ആക്കാവുന്ന പുതിയ സംവിധാനവുമായി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാരിയയുടെ വരവ് വെറും അൻപത്തയ്യായിരം രൂപയുണ്ടെങ്കിൽ പഴയ സ്കൂട്ടർ നമുക്ക് ഇലക്ട്രിക് ആക്കി മാറ്റുവാൻ കഴിയും അതും ആർ ടിഒ രജിസ്ട്രേഷൻ സഹിതം ഇത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ കയ്യിൽ ഒരു പഴയ ഹോണ്ട ആക്ടിവ സ്കൂട്ടർ ഉണ്ടെങ്കിൽ അത് സ്റ്റാരിയെ ഏൽപ്പിച്ചാൽ അവർ അത് പഴയ വയറിങ്ങും എഞ്ചിനും ഒക്കെ മാറ്റി പുതിയ ഇലക്ട്രിക് വണ്ടിയാക്കി ആർ രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞ് കയ്യിൽ തരും ആക്ടിവയുടെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസിലാണ് ബാറ്ററിയുടെ സ്ഥാനം പെട്രോൾ ടാങ്ക് യൂട്ടിലിറ്റി ബോക്സ് ആയി മാറും ബാറ്ററി റിമൂവ് ചെയ്ത് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുക വാഹനത്തിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ സേഫ്റ്റിക്കായി ഒരു എം സി ബിയും ഒക്കെ നൽകിയിട്ടുണ്ട് ഏറ്റവും വലിയ തമാശ പഴയ ഗേജ് മീറ്റർ പുതിയ ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററി ചാർജ് ഇൻഡിക്കേഷൻ മീറ്ററായി എന്നുള്ളതാണ് പഴയ ചോക്കിന്റെ സ്ഥാനം വാഹനം സേഫ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററിന് വഴിമാറിയിട്ടുണ്ട് കൂടാതെ ഈ വാഹനത്തിന് റിവേഴ്സ് സൗകര്യം നൽകിയിട്ടുണ്ട് ഒറ്റ ചാർജിങ്ങിൽ എഴുപത്തി കിലോമീറ്റർ വരെ സഞ്ചരിക്കുവാൻ ഈ ഇലക്ട്രിക് വാഹനത്തിന് സാധിക്കും അഞ്ച് പോയിന്റ് അഞ്ച് പെർമനന്റ് മാഗ്നറ്റ് സിംഗ്രൈസ് ബെൽറ്റ് ഡ്രൈവിംഗ് മോട്ടർ ഇതിന്റെ ശക്തി നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ സ്പീഡ് എടുക്കുവാൻ ഈ മോട്ടറിന് കഴിയും എന്നാൽ സേഫ്റ്റിക്ക് വേണ്ടി എൺപത് കിലോമീറ്റർ ആകുമ്പോൾ സ്പീഡ് കട്ടാകുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വോൾട്ട് എ എച്ച് ആണ് ബാറ്ററി ബാറ്ററി സ്റ്റാറ്റസ് റേഞ്ച് തുടങ്ങിയ ഡീറ്റെയിൽകൾ എല്ലാം സ്റ്റാരിയ ആപ്പ് വഴിയായി മനസ്സിലാക്കുവാൻ സാധിക്കും മോട്ടറിന് രണ്ടു വർഷവും കൺട്രോളറിന് ഒരു വർഷവും ബാറ്ററിക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് വാറണ്ടി നൽകുന്നത് സർട്ടിഫിക്കേഷനും കർണാടക ആർ ടിഒ അപ്രൂവലും സ്റ്റാരിക്ക് രണ്ട് രീതിയിലാണ് ഈ കൺവേർഷന്റെ പ്രൈസ് വരുന്നത് ആദ്യത്തേത് സബ്സ്ക്രിപ്ഷൻ രീതിയിലും രണ്ടാമത്തേത് ടോട്ടൽ ഓണർഷിപ്പ് രീതിയിലും സബ്സ്ക്രിപ്ഷൻ രീതിയിൽ വാഹനം ഇലക്ട്രിക് ആയി കൺവേർട്ട് ചെയ്ത് ആർ ടിഒ രജിസ്ട്രേഷനും ഒക്കെ നടത്തി തരുന്നതിന് അമ്പത്തി അയ്യായിരം രൂപയാണ് വാങ്ങുന്നത് എന്നാൽ ഈ രീതിയിൽ കിലോമീറ്ററിന് ഒരു രൂപ വെച്ച് കമ്പനിക്ക് നൽകേണ്ടി വരും ടോട്ടൽ ഓണർഷിപ്പ് രീതിക്ക് എൺപത്തി അയ്യായിരം രൂപയാണ് രജിസ്ട്രേഷൻ അടക്കം ചെലവ് എന്നാൽ ഇതിന് മറ്റ് യാതൊരുവിധ അധിക ചെലവുകളും ഇല്ല നിലവിൽ ഈ സാമ്പത്തിക വർഷം ഹോണ്ട സ്കൂട്ടറുകൾ മാത്രമേ ഇങ്ങനെ കൺവെർട്ട് ചെയ്യുന്നുള്ളൂ അടുത്ത വർഷം മുതൽ മറ്റെല്ലാ കമ്പനികളുടെയും സ്കൂട്ടറുകൾ കൺവെർട്ട് ചെയ്യാനാണ് കമ്പനിയുടെ പ്ലാൻ മാത്രവുമല്ല നിലവിൽ കർണാടകയിൽ മാത്രമാണ് ആർ രജിസ്ട്രേഷൻ ചെയ്ത് നൽകുന്നുള്ളൂ എന്നാൽ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനാണ് സ്റ്റാരിയെ ലക്ഷ്യമിടുന്നത് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതുവരെയും പോക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി നമർത്താൻ മറന്നുപോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം